back to our channel. Chicken lo three varieties namme try cheyidittundav. Pakshe inna nammada recipe ennu parayunnathu oru variety recipe aanu. Namme chicken vache oru Afghani chicken curry aanu undakkan povunnathu. Afghani chicken ottri perku familiar aayittundavam. Adallengi aayi verunnundav. Endu thanneyanengilum idu oru kidalan recipe aanu. Appo namukku ee lockdown samayathu idu poreyulla puttan pudhu varieties okku onnu try cheythu nokkam. Appo ee Afghani chicken engane namukku ithrayum creamy aayittum adu pole oru white gravy il undakki edukkanennu namukku kandu nokkam. ഇതിനെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം നല്ലപോലെ ഉപ്പും മഞ്ഞപ്പൊടിയും വിനീഗറും ഒക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു ഹാഫ് ലൈം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ ജ്യൂസും നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്തു തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ ലൈം ജ്യൂസ് ഞാൻ ഇവിടെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം അഫ്ഗാനി ചിക്കൻ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു ഹാഫ് കെ ജി ചിക്കനിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ബിരിയാണി കട്ടിലാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അൽഫാം കട്ടിലും ചിക്കൻ ചെയ്യാം ബാക്കിയുള്ള ചിക്കൻ പീസസിലും നമുക്ക് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമുക്ക് ഇതങ്ങ് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ വൺ അവറോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന നേരം നമുക്ക് ബാക്കിയുള്ള മിക്സും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി നമ്മളൊരു 8 അല്ലി വെളുത്തുള്ളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തത് പിന്നെ നമ്മളൊരു 3 പച്ചമുളക് ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു 15ഓ 20ഓ കാഷ്നട്സ് എടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഫ്ഗാനി ചിക്കനിലോട്ടുള്ള മിക്സ് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് കാഷ്യൂനട്ട് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലോട്ട് കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം ആദ്യം നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് മാത്രം മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല കാഷ്യൂനട്ട് പേസ്റ്റ് കിട്ടും ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അഫ്ഗാനി ചിക്കനിലെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ മാരിനേറ്റ് ചെയ്ത് വെക്കലാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടി നമ്മൾ ഈ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ആദ്യം കാഷ്യൂനട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് നമുക്കിതാ ഇങ്ങനെ കുത്തിക്കൊടുക്കാം അപ്പം ഇങ്ങനെ കുത്തുമ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെല്ലാം ചിക്കൻ്റെ ഉള്ളിലോട്ട് നല്ലപോലെ പിടിക്കും അതുപോലെ തന്നെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടാനായിട്ടും ഇതേപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ച് കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് ഇനി നമുക്കൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതൊരു മിനിമം 4 അവേഴ്സ് എങ്കിലും നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ 4 അവേഴ്സിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ അത് സെറ്റായിട്ടുണ്ടാവും ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം നമ്മൾ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ദാ ഇതേപോലെ ഒരു പാൻ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ബാക്കി ചിക്കനിലുള്ള ഓയിൽ തന്നെ നല്ലപോലെ ഇതിനകത്തോട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് വേറെ ഓയിലിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മുടെ പാൻ ചൂടാവുന്ന സമയത്ത് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത എല്ലാ ചിക്കൻ പീസസും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം
ഇത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയാണ്. ഇതും കൂടി നമ്മൾ ഗ്രേവി ആക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു 3 തവണ ഇടയ്ക്ക് ഇങ്ങനെ അടച്ചു വെച്ച് തുറന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളൊരു 10 മിനിറ്റ്സിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഒരു 60% കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്നും കൂടി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നോളും. ഇനി നമ്മൾ കറിയൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കി വന്നത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ചിക്കൻ വേവിച്ചെടുക്കാൻ പോവാണ്. ചിക്കൻ നമ്മളൊരു 10 മിനിറ്റ്സ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇതേപോലെ ഗ്രേവിയിൽ ഇടുന്നത്. അപ്പോൾ കറി ആയി വരുമ്പോഴത്തേക്കും നല്ലപോലെ പെർഫെക്റ്റ്ലി കുക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അഫ്ഗാനി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മളിത് ആ മാരിനേറ്റ് ചെയ്ത മിക്സും പിന്നെ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ആ 1 കപ്പ് വെള്ളം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എരിവ് കുറവാണെങ്കിൽ ഇത് ഇതേപോലെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ഫൈനൽ ടച്ചിന് വേണ്ടി നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയതിലേക്ക് നമുക്കിതേ ഫ്രഷ് ക്രീം 2 ടേബിൾസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി അഫ്ഗാനി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് അങ്ങ് കഴിക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് അഫ്ഗാനി ചിക്കൻ നല്ല ചൂട് ചപ്പാത്തിയോടെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അടിപൊളിയല്ലേ? ചപ്പാത്തിയുടെ കൂടെ എന്നല്ല, നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഈവൻ റൈസ് ഐറ്റത്തിൻ്റെ കൂടെ പോലും നല്ലൊരു കോമ്പിനേഷനാണ്. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒത്തിരി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു ടോപ്സ് വ്ളോഗ്സ്.